ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കോളേജിൽ പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ബ്ലോഗാണ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഒരു ഏറെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ ആറു മണിക്ക് നീച്ച് എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു ഇവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ കോളേജിലോട്ട് പോകാനുള്ളതൊക്കെ നോക്കാനായിരിക്കണേ ഓൾസോ ഒരുപാട് റിക്വസ്റ്റ് ഒരുപാട് റിക്വസ്റ്റ് വേണമെങ്കിൽ ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണേലും ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ റിക്വസ്റ്റ് ആണ് ഒരു കോളേജിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഞാനത് ഇന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഞാൻ പലപ്പോഴും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഒരു എൻഡിങ് ഉണ്ടാവില്ല ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ അങ്ങനെ വ്ലോഗൊക്കെ ആയിട്ട് നടക്കുക ഭയങ്കര മടിയുള്ള കാര്യമാണ് അങ്ങനെ അപ്പോൾ കോളേജിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം പിന്നെ ഒരുപാട് ആളുകൾ പറയണം വേറൊരു കാര്യമാണ് ഹൗ ഐ എഡിറ്റ് മൈ വീഡിയോസ് എന്നുള്ളൊരു ബ്ലോഗ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ബ്ലോഗുണ്ടാകും മനസ്സിലാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു എഡിറ്റിങ്ങും ഇല്ല മീൻസ് ഞാൻ ഇറേതായിട്ട് കുറച്ചൊന്നും പൊടികൈകളൊന്നും ആയി കിടന്നില്ല ഒന്നാമത് എനിക്ക് ടൈമില്ല അതാണ് പ്രശ്നം ടൈമില്ല മീൻസ് ടൈമില്ല എന്നുള്ളത് എക്സ്ക്യൂസ് അല്ല പക്ഷേ ഓക്കെ ഞാൻ ഹൗ ഐ എഡിറ്റ് മൈ വീഡിയോസ് എന്ന് പറഞ്ഞ ബ്ലോഗൊന്നും ഉണ്ടാവില്ല പക്ഷേ ബ്ലോഗൊക്കെ ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്യാൻ ഞാൻ നോക്കാം സോ എന്തേലും മീൻസ് എന്തേലും ടൈപ്പ് ഓഫ് വ്ലോഗ് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബ്ലോഗാ വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം ഞാൻ ഇൻസ്റ്റയിൽ എന്താ പറയുക ഒരു ആസ്ക് മി സംതിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ആൾക്കാരതിൽ വന്നിട്ട് കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫ് വാട്ട് ഐ ഇറ്റ് ഇൻ എ ഡേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം ഓക്കെ പിന്നെന്താ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നേട്ടിക്കുന്നില്ല കോളേജ് എനിക്ക് കോളേജ് ഒമ്പതരക്കാണ് തുടങ്ങുക സോ യെസ് അപ്പോൾ അതിനെ പോകാനുള്ള നമുക്ക് റെഡി ആക്കാം പിന്നെ റൂം ടൂർ ചോദിച്ചിരുന്നു സോ ഇതാണ് എൻ്റെ റൂമ് ഞാൻ എനിക്കൊന്നുകൂടി ഒന്ന് റെഡി ആക്കാനുണ്ട് കഴിഞ്ഞ റൂം ടൂർ ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് റൂം ടൂർ ഹോം ടൂറൊക്കെ ഞാൻ യൂണിഫോമൊക്കെ എടുത്തു ഇത് പോയി അയൺ ചെയ്യണം പിന്നെ ഇന്നൊരു എക്സാം ഉണ്ട് ും പഠിച്ചിട്ടില്ല ഓക്കെ ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അത്യാവശ്യം നല്ലൊരു പച്ചപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോളേജിൻ്റെ ഐ ഡി കാർഡ് പിന്നെ ഇത് എൻ്റെ വാച്ച് ഇട്ടോ ഞാൻ സൗദി പോയി വന്നപ്പോൾ മേടിച്ച വാച്ച് ആയിരുന്നു അപ്പോൾ അതിലെൻ്റെ പാകത്തിന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ വാച്ചൊക്കെ റെഡിയാക്കി വെച്ചു ബാഗും ബുക്കൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇത് വെറുതെ ഒരു ഗ്ലാസ് ഞാൻ നമ്മൾ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഗ്ലാസ് ആണ് ഇത് യു വി റൈസ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നൊരു ഗ്ലാസ് ആട്ടോ ഓക്കെ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പൗച്ചിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യം പൗച്ചിലുള്ള എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്നിട്ട് നോട്ട് പാഡാണ് നോട്ട് പാഡിൽ ഞാൻ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പിന്നെ ഇതൊരു ഗ്ലിറ്ററി പെൻ ആണ് യുണികോണൊക്കെ വന്നിട്ട് പിന്നെ ഇതൊരു ക്യാരറ്റിൻ്റെ പെന്ന് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഇത് ഹൈലൈറ്റേഴ്സാണ് രണ്ട് കളറ് പിന്നെ മൂന്ന് നാല് പെന്നുകളുണ്ട് അതുപോലെ രണ്ട് പെൻസില് അത് ഒരു മൊനമാറ്റി പെൻസില് ഒക്കെ ചെറിയ കുട്ടികളെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ അതിന് പിന്നെ രണ്ട് എറേസർ ആണിത് അപ്പോൾ അതിന് മുൻപ് കാണിച്ച് ഒരു കത്രികയാണ് പിന്നെ അത് ഷാർപ്പ്നറാ കേട്ടോ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ളത് ഓൾസോ ഒരു നോർമൽ ഷാർപ്പ്നറുണ്ട് സ്കെയിലുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പൗച്ചിലുള്ളത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ബാഗിൽ നമുക്ക് റെഡി ആക്കാനുള്ളതെന്ന് നോക്കാം അപ്പോൾ അധികം ബുക്സ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ബാഗ് തുറന്നപ്പോൾ ഫസ്റ്റ് കാണുന്ന സംഭവം മിററാണ് അപ്പോൾ മിററിൽ ഞാൻ വീഡിയോ ഷൂട്ട് ഷൂട്ടിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുണ്ടോ പിന്നെ അതാ ഒരുപാട് മുട്ടു സൂചിയും ഒക്കെ ഉണ്ട് ഞാൻ ഷോൾ ഹിജാബേന്ന് തുടർന്ന് ഇങ്ങനെ കുത്തി വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു നോവൽ ലൈക്ക് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയാം അപ്പോൾ ഞാൻ ആ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കരുതാറുണ്ട് പിന്നെ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് ബുക്കുകൾ ഉണ്ടാവാറുണ്ട് എൻ്റെ ബാഗിൽ പിന്നെ നോട്ട് ടെക്സ്റ്റ് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ച ടൈം അനുസരിച്ച് ബാഗിലോട്ട് റെഡി വെക്കുന്ന ഒരു കാഴ്ചയുണ്ട് കാണുന്നത് ഇതെല്ലാം തിരക്ക് പിടിച്ച് രാവിലെയാണ് ഞാൻ ചെയ്യണേ എനിക്ക് രാത്രി ചെയ്യുന്ന ഇഷ്ടമില്ല ആ രാവിലെ പോകാൻ തിരക്കിലല്ലേങ്കൂടി എടുത്ത് വെക്കുമ്പോൾ ഒരു സുഖം ഇനി നമുക്ക് മുഖത്തൊരു ഒരു മിനിക്കൽ പണി ചെയ്യാം മിനിക്കൽ പണി പറയാനില്ല സ്കിൻ കെയർ ആണ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ ആണ് ഇടുന്നത് സാധാരണ ഈ മോയ്സ്ചറൈസർ മാത്രമാണ് ഇടാറുള്ളത് അപ്പോൾ ഇന്നീ മോയ്സ്ചറൈസറിന് പകരം ആണ് ഇടുന്നത് അപ്പോൾ അത് അത്യാവശ്യം രണ്ട് കോട്ടൊക്കെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ആയി ബ്ലെൻഡായിശേഷം ഞാൻ എൻ്റെ ഫേസ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് യൂസ് ചെയ്യുന്നത് മസ്കാരയാണ് അപ്പോൾ ഞാൻ കോളേജിലേക്ക് ഏറ്റവും എൻ്റെ അലമ്പ് കോലത്തിലാണ് ഞാൻ കോളേജിലേക്ക് പോകാറുള്ളത് പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മസ്കാര ഇട്ടോ ബാം ഇട്ടോ സൺസ്ക്രീൻ ഇട്ടോ ഈ മൂന്നെണ്ണിട്ടത് എൻ്റെ ഫേസ് ആണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഹിജാബ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഹിജാബ് ചെയ്യുന്ന എനിക്ക് നെറ്റ് നല്ലോണം കയറുന്നുണ്ട് അപ്പം ഞാൻ ഹിജാബ് ചെയ്യുന്ന മാക്സിമം കുറക്കാൻ നോക്കാറുണ്ട് ഐ മീൻ ഷോളാക്കി ഇടാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഏത് സ്റ്റൈലാണ് രസം എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുകയാണ് അങ്ങനെ എന്തായാലും മേസ്യൂഷൽ ഞാൻ ഹിജാബെല്ലാം ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിൽ വന്നിരുന്നിട്ട് ദോശ ഇങ്ങനെ മടക്കിയിട്ടാണ് കഴിക്കാറ് പെട്ടെന്ന് തീർന്ന പോലെ തോന്നും അപ്പം ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സോറി കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത വെള്ളക്കുപ്പിന്നെയട്ടാ വെള്ളമൊക്കെ കുടിക്കണത് അങ്ങനെ പിന്നെ ചോറും പിന്നെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ചോറിന് എന്താ കൂട്ടാനും എനിക്കറിയില്ല അമ്മയാണ് ആക്കിയത് അപ്പോൾ എനിക്ക് എന്നെ അപ്രിസിയേഷൻ പോയിട്ട് ഫസ്റ്റ് ഇൻ്റേ എക്സാം ഉണ്ട് എനിക്ക് രാവിലെയാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത് ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാതിരുന്നപ്പോഴാണ് നോട്ടൊന്നും കംപ്ലീറ്റുമല്ല അപ്പം ഞാൻ ഇതൊക്കെ ബാഗാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ അങ്ങനെ പോകുന്നതിന് ഒരു കുറച്ച് നേരം മുൻപ് ഞാനിതാ മെവറിലൊക്കെ വന്ന് നോക്കി അപ്പോൾ ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു വാഷ് പേസിൻ്റെ അവിടെ അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ക ഒരു സിമ്പിളായിട്ട് ഇനി കൈ എണ്ണ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ വൈബാണ് അത് ആലോചിച്ചിട്ട് ആരും ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ഒരു എന്താ പറയുക മോർണിംഗ് റൂട്ടീൻ അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ ബാഗും ബുക്കൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ ബുക്കൊക്കെ കയ്യിൽ പിടിച്ചാണ് പോകുന്നത് കാരണം പ്രാവശ്യം ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ചുമ്മാ ഒരു കോളേജിൽ പോകുന്നതിന് ഒരു രാവിലത്തെ റൂട്ടീൻ കേട്ടോ So thank you for watching my video. Thank you, thank you, bye.